പ്രശ്നമാണ് ഡാൻഡ്രഫ് അല്ലേ. അപ്പൊ നമുക്ക് ഡാൻഡ്രഫ് മാറ്റാനുള്ള നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ആദ്യം നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിങ്ങനെ ഏറ്റവും മുതൽ ആദ്യം ചെവിയിൽ വിടുമ്പോൾ തന്നെ തുടങ്ങും ചെറിയ ഭാഗമായിട്ട്. അവിടെ നിന്ന് തൊട്ട് തന്നെ ഡാൻഡ്രഫ് ഒക്കെ നന്നായിട്ട് ഉണ്ടാവും. നമുക്ക് മെയിനായിട്ട് വേണ്ടത് തൈര്. ഓക്കെ, തൈര് കടയിൽ നിന്ന് മേടിക്കുന്നത്. ഇപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയ തൈരാണ്. നമുക്ക് ഇഷ്ടമുള്ള തൈര് എടുക്കാം. ഏറ്റവും മുതലെ തുടങ്ങണം തൈര് തേക്കിൽ. കറി ചെവിയുടെ ബാക്കിലൊക്കെ ഉണ്ടാവും. ചെവിയുടെ ബാക്കിൽ നമ്മളിട്ടു ഇനി അടുത്ത ലെയർ എടുക്കാം. ഈ ലെയറിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. കണ്ടോ, ഫുള്ള് താഴെ വരെ ആക്കാം. ചീരപ്പെടുത്തിട്ട് തൊട്ടടുത്ത ലെയർ എടുക്കാം. അടുത്ത ലെയർ എടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മളിപ്പോ ഓരോ ലെയറായിട്ട് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ബാക്ക് ഹാഫിൽ നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. മസാജ് ചെയ്യുമ്പോൾ ഒരു 5 to 15 minutes, നമ്മുടെ തിരക്കിനനുസരിച്ച്. ഇപ്പോൾ 5 minutes ഇട്ടാൽ കുറച്ചതായിരിക്കും. ഒരു 15 minutes നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്തും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഹെയറിനും നല്ലതായിരിക്കും. ബ്ലഡ് സർക്കുലേഷനും നന്നായിട്ട് നടക്കും. അപ്പോൾ ഈ തൈര് സ്കാൽപ്പിലൊക്കെ നന്നായി പിടിച്ച് പറ്റി പിടിച്ചിരിക്കുന്ന ഡാൻഡ്രഫ് ഒക്കെ പോവാന് നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 10-15 minutes ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. സ്മെല്ലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ചെറിയൊരു ഷാമ്പു വെച്ചിട്ട് നന്നായിട്ട് അത് വാഷ് ചെയ്ത് കളയാം. നന്നായിട്ട് ഡാൻഡ്രഫ് ഉള്ള ഒരാൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2 to 3 times നമ്മളിത് ചെയ്യണം നന്നായിട്ട്. എന്നാലേ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഫസ്റ്റ് തന്നെ ഇടുമ്പോൾ ചെറിയ രീതിക്ക് ഉള്ളവർക്ക് മാത്രമേ ഫസ്റ്റ് തന്നെ റിസൾട്ട് കിട്ടത്തുള്ളൂ.